കോട്ടയത്തെ ഉരുൾപൊട്ടൽ അപകടത്തിന്റെ കൂടുതൽ വിവരങ്ങളിലേക്കാണ്. കോട്ടയം കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിലാണ് ഉരുൾപൊട്ടലിൽ 13 പേരെ കാണാതായിട്ടുള്ളത്. 3 വീടുകൾ ഒലിച്ചു പോയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന വിവരം. കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിലാണ് ഉരുൾപൊട്ടി അപകടം ഉണ്ടായിരിക്കുന്നത്. 13 പേരെ കാണാതായി എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. നിരവധി പേർ അവിടെ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ജില്ലാ ഭരണകൂടം അതാണ് അറിയിക്കുന്നത്. ഇപ്പോൾ കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം സുഷമ നമുക്കിപ്പം ചേരുന്നുണ്ട്. ശ്രീമതി സുഷമ, ഈ അപകടത്തെക്കുറിച്ച് ഇപ്പോൾ നൽകാനുള്ള വിവരങ്ങൾ എന്താണ് താങ്കൾക്ക്? ഇപ്പം കിട്ടിയ ഇപ്പൊ ഒരാൾ വിളിച്ചു പറഞ്ഞ കാര്യമാണ്, കാവാലി നമ്മുടെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ കാവാലി ഭാഗത്ത് ഒരു വീട്ടിന്റെ മുകളിലോട്ട് മണ്ണ് ഇടിഞ്ഞു വീണ് 6 പേര് മണ്ണിനടിയിൽ ആയി പോയിട്ടുണ്ട്. 3 പേരുടെ ജഡം കിട്ടിയെന്നാണ് പറയുന്നത്. ബാക്കി ആളുകള് തെരഞ്ഞോണ്ടിരിക്കുകയാണ്. പിന്നെ 2 പേരെ ഒഴുക്കിപ്പെട്ടെന്നും ഇപ്പൊ അറിയുന്നുണ്ട്. ബാക്കി വിശദമായിട്ടൊന്നും അറിയത്തില്ല ബാക്കി കാര്യങ്ങള്. കുട്ടികൾ ടൗൺ എല്ലാം വെള്ളം കയറി കിടക്കുകയാണ്, കടകളിലെല്ലാം വെള്ളം കയറി ഇരിക്കുകയാണ്. അതായത് താങ്കളോട് വിളിച്ചു പറഞ്ഞാൽ പറഞ്ഞതനുസരിച്ച് അവിടെ നിന്ന് അവര് ടൗണിൽ നിൽക്കുന്ന ആളുകൾ വിളിച്ചു പറഞ്ഞതാ. അതായത് വീടിന് മുകളിലേക്കാണ് മണ്ണ് ഇടിഞ്ഞു വീണത് ഈ ഉരുൾപൊട്ടൽ. അതെ, അതിൽ 6 പേർ പെട്ടു, 3 പേരുടെ മൃതദേഹം കിട്ടിയെന്നാണ് അവിടെ നിന്ന് അറിയുന്നത്. ഓക്കെ, അവിടേക്ക് രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. അവിടേക്ക് എത്തിപ്പെടാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ആളുകളുണ്ട്, അവിടെ അടുത്തുള്ള ആളുകളൊക്കെ ഉണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടില്ല. ഓക്കെ, ഈ ഒഴുക്കിൽപ്പെട്ട എങ്ങനെയാണ് ഒഴുക്കിൽപ്പെട്ടത്, അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഈ വിളിച്ചു പറഞ്ഞ ആളുകൾ അവിടെ നിന്ന് താങ്കൾക്ക് വിവരം എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ? രാവിലെ തൊട്ട് ഉരുള് ചെറിയ ചെറിയ ഉരുളുകൾ പൊട്ടുന്നുണ്ടായിരുന്നു. ശരി, അപ്പൊ മണ്ണും വെള്ളം എല്ലാം ഒഴുകി വന്ന വീടിന്റെ മണ്ടയിലോട്ട് മണ്ണിടിഞ്ഞു വീണെന്നാണ് ഇപ്പൊ അറിഞ്ഞത്. ഓക്കെ, ഇത് ഈ മലയോര മേഖലയാണോ ഈ ഭാഗം ഉൾപ്പെടെയുള്ളവ? മലയോര മേഖല, ഞങ്ങളുടെ പഞ്ചായത്ത് മലയോര മേഖല പ്രദേശമാ കുട്ടിക്കൽ പഞ്ചായത്ത്. രാവിലെ മുതൽ തന്നെ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടായിരുന്നു, നമ്മുടെ ആളുകളെ മാറ്റി പാർപ്പിക്കുക അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിരുന്നു? 4 സെന്ററുകൾ ഇട്ടിട്ടുണ്ട് പഞ്ചായത്ത്. പെട്ടെന്ന് ആളുകൾ ഇത്രയും ഒരു വെള്ളം പൊങ്ങി ഇങ്ങനെ വരുമെന്ന് ഓർത്തില്ല. പെട്ടെന്നായിരുന്നു ഉള്ളു പൊട്ടിയത്, സംഭവങ്ങളില്ല. 4 സെന്ററുകൾ ഇട്ടിട്ടുണ്ട്, അങ്ങോട്ട് ആളുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ നിന്ന് വരാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അതേ ഉള്ളൂ. ഓക്കെ, കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗമായ സുഷമയാണ് നമ്മൾ പ്രതികരിച്ചത്. അവർ നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ ഉരുൾപൊട്ടലിൽ ഒരു വീടിൻ്റെ മുകളിലേക്കാണ് മണ്ണിടിഞ്ഞ് വീണ് 6 പേർ വീടിനുള്ളിൽ പെട്ടു എന്നാണ് സുഷമ. കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്തിൻ്റെ മുൻ മെമ്പറാണ് അവർ പറയുന്നത്. അതിൽ 3 പേരുടെ മൃതദേഹം കിട്ടിയെന്നാണ് അവിടെ നിന്നുള്ള ആളുകൾ അറിയിച്ചത് എന്നാണ് സുഷമ പറയുന്നത്. 2 പേർ ഒഴുക്കിൽപ്പെട്ടു എന്ന വിവരവും അവർ നമുക്ക് നൽകുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഉൾപ്പെടെയുള്ള വ്യക്തമായ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ ഏതായാലും കോട്ടയം കാഞ്ഞിരപ്പള്ളി കൂട്ടിക്കൽ പ്ലാപ്പള്ളിയിലാണ് ഉരുൾപൊട്ടിയിരിക്കുന്നത്. 13 പേരെ കാണാതായി എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരവുമുണ്ട്. 3 വീടുകൾ ഒലിച്ചു പോയി എന്ന വിവരവുമുണ്ട്. ഇപ്പോൾ അല്പസമയം മുമ്പാണ് കുട്ടിക്കൽ ഗ്രാമപഞ്ചായത്ത് മുൻ അംഗം നമ്മളോട് സംസാരിച്ചത്, അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. 3 മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെടുത്തു എന്ന വിവരമാണ് അവർ നൽകുന്നത്. 2 പേരെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി എന്ന വിവരമുണ്ട്. കൂട്ടിക്കൽ ഉൾപ്പെടെയുള്ള മേഖലകൾ ഇപ്പോഴും വെള്ളത്തിലാണ്. രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞു എന്ന് ഉറപ്പില്ല. രാവിലെ മുതൽ തന്നെ അവിടെ ഉരുൾപൊട്ടൽ ഭീഷണി ഉണ്ടായിരുന്നു. പല സെൻറ്ററുകളും ആളുകൾക്ക് മാറി താമസിക്കുന്നതിന് വേണ്ടിയുള്ള കേന്ദ്രങ്ങൾ തുടങ്ങിയിരുന്നാൽ പ്രതീക്ഷിക്കാതെയാണ് ഉരുൾപൊട്ടിയത്. അവിടേക്ക് കൂടുതൽ പേർക്ക് മാറാൻ കഴിഞ്ഞില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർ കൂട്ടിക്കലിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകനായ രതീഷ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. രതീഷ് എവിടെയാണ് ഉള്ളത്? അവിടെ നിന്ന് ഈ ഉരുൾപൊട്ടലിനെ കുറിച്ച് രതീഷിന് കിട്ടുന്ന വിവരങ്ങൾ എന്താണ്? ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരപ്പള്ളിയിലാണ്. ഒരുപക്ഷെ കാഞ്ഞിരപ്പള്ളിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം വെള്ളപ്പൊക്കം ഉണ്ടാകുന്നത്. രൂക്ഷമായ വെള്ളപ്പൊക്കമാണ്. ഈ കാഞ്ഞിരപ്പള്ളി ടൗണ്, കുരിശിങ്കിലെ ഈ ഭാഗമെല്ലാം വെള്ളത്തിനടിയിലായി. കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടം, 100 കണക്കിന് സ്ഥാപനങ്ങൾ വെള്ളത്തിനടിയിലാണ്. ഈ മുണ്ടക്കയം മേഖലയിൽ മുണ്ടക്കയം കോസ്റ്റ് ആദ്യമേ തന്നെ വെള്ളത്തിനടിയിലായി. മുണ്ടക്കയം കൂട്ടിക്കൽ പ്രദേശത്തുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്നാണ് അവിടെ വെള്ളം പെട്ടെന്ന് എത്രയും പെട്ടെന്ന് വെള്ളം ഉയരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത്. അവിടെ ഇപ്പം ഏകദേശം 12 പേരോളം വെള്ളത്തിൽ ഒഴുക്കിപ്പെട്ട് കാണാതായി എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. നമുക്ക് അവിടുത്തെ വിവരങ്ങൾ സത്യം പറഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് ഒന്നും പോകാൻ പറ്റില്ല. പല സ്ഥലങ്ങളും ഒറ്റപ്പെട്ട നിലയിലാണ്. കാഞ്ഞിരപ്പള്ളി 26-ാം ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റൽ അതിന്റെ അടിയിലെല്ലാം വെള്ളം കയറി കിടക്കുന്ന സ്ഥിതിയാണ്. ഇവിടുന്ന് കാഞ്ഞിരപ്പള്ളി കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളി ടൗണിലെല്ലാം വാഹനങ്ങളുടെ നീണ്ട നിര, വാഹനങ്ങളെല്ലാം പെട്ട് വെള്ളത്തിലെല്ലാം വാഹനങ്ങൾ കിടക്കുന്നൊരവസ്ഥ. പെട്ടെന്നായിരുന്നു വെള്ളം ഉയർന്നത്. രാവിലെ മഴയുണ്ടായിരുന്നു, നന്നായിട്ട് ശക്തമായ മഴയുണ്ടായിരുന്നു.
അതിനുശേഷം പെട്ടെന്ന് വെള്ളം ഉയരുകയായിരുന്നു. ഈ കൂട്ടിക്കലിലെ അപകടത്തെ കുറിച്ച് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ രതീഷ്? ഇപ്പോൾ നമ്മളോട് അല്പസമയം മുമ്പ് ഈ കൂട്ടിക്കലിലെ മുൻ മെമ്പർ പറഞ്ഞത് അവിടെ 3 പേരുടെ ജഡം ഉൾപ്പെടെ കിട്ടിയെന്നാണ് അവിടെ അപകടം നടന്ന സ്ഥലത്ത് നിന്ന്. രതീഷിന് എന്തെങ്കിലും വിവരമുണ്ടോ അതിൽ? കൂട്ടിക്കൽ എന്നുള്ള, അതായത് കൂട്ടിക്കൽ ഈ വെള്ളം ഈ സംഭവം ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തുവാനുള്ള യാതൊരു നിവൃത്തിയും ആർക്കും തന്നെ ഇല്ല. മാധ്യമപ്രവർത്തകർക്കോ പോലീസിനോ മറ്റോ ആർക്കും അങ്ങോട്ട് എത്താൻ പറ്റില്ല. കാരണം കൂട്ടിക്കൽ ടൗൺ അടക്കം വെള്ളത്തിന്റെ നടുവിലാണ്. അതുകൊണ്ട് അവിടെ നിന്നുള്ള വിവരങ്ങൾ ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് സ്ഥിരീകരിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് ഇവിടെ ഒന്ന് പറയാൻ ഇപ്പൊ കഴിയത്തില്ലാത്ത സാഹചര്യമാണ്. ഈ ആരെങ്കിലും രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ട് പോയിട്ടുണ്ടോ രതീഷ്? നിലവിൽ അവിടെ അതാത് പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഇപ്പൊ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. കാരണം പോലീസിനോ അല്ലെങ്കിൽ ഫയർഫോഴ്സിനോ അടക്കം പെട്ടെന്ന് വെള്ളം ഉയർന്നു എന്നതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു വാഹനങ്ങൾ ഒരു കാരണവശാലും പോകാൻ പറ്റില്ല. ഫയർഫോഴ്സിന്റെ വാഹനങ്ങൾക്ക് പോലും പോകാൻ കഴിയാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ പെട്ടെന്നാണ് ഉരുൾപൊട്ടൽ ഉൾപ്പെടെ ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. അവിടെ ആളുകൾക്ക് മാറി താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു? ഇന്നലെ മുതൽ മഴയുണ്ട് അവിടെ. ഈ രാത്രിയിൽ അത്ര ശക്തമെന്ന് പറയാനാവില്ല. എന്നാൽ പോലും പുലർച്ചെ വരെ പുലർച്ചെയും മഴ അത്ര ശക്തമായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് മഴ അങ്ങോട്ട് ശക്തി പ്രാപിക്കുകയായിരുന്നു. കിഴക്കൻ മേഖല സാധാരണഗതിയിൽ എപ്പോഴും ഉരുൾപൊട്ടലുള്ള ഒരു മേഖലയാണ് ഈ പറയുന്ന കൂട്ടിക്കൽ, പ്ലാപ്പള്ളി, ചാത്തമ്പ്ലാപ്പള്ളി തുടങ്ങിയ മേഖലകളൊക്കെ എപ്പോഴും അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടാവുമ്പോൾ തന്നെ.